ഇതുവരെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം എന്ന് പറയുന്നത് പോലെ സലാലയിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. സലാലയുടെ ഭൂമിശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അറേബ്യൻ മണലാരണ്യത്തോട് വളരെ അടുത്താണ് സലാലയിലെ കെട്ടെങ്കിലും വർഷത്തിലെ മിക്കപ്പോഴും സമശീതോഷ്ണ കാലാവസ്ഥയാണ് സലാലയിൽ അനുഭവിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലാവസ്ഥയാണ് സലാലയിൽ അനുഭവപ്പെടാറ്. ഈ കാലയളവ് ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ ആദ്യം വരെ എന്നാണ് പറയപ്പെടുന്നത്. ഈ സീസണിന് ശരിക്കും പറഞ്ഞാൽ ഖരീഫ് സീസൺ എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഖരീഫ് സീസൺ എന്നുള്ള പേരിലാണ് സലാലയിലെ ഈ ഒരു 2-3 മാസക്കാലം ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത്. ഈ സമയത്ത് ഒരുപാട് വിസിറ്റേഴ്സ് ഈ സലാലയിൽ എത്തിപ്പെടാറും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ മൺസൂൺ ആസ്വദിക്കുന്നതിനും മേഖലയിലെ മറ്റ് ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന കൊടും ഉഷ്ണതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായിട്ട് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ ധാരാളമായിട്ട് ഈ കാലയളവിൽ ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ സലാല പട്ടണത്തിലെ ജനത്തിരക്ക് ഈ കാലത്ത് ഇരട്ടിയാവാറുണ്ട്. ഖരീഫ് മേള പോലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികൾ ഈ കാലത്ത് സലാലയിൽ സംഘടിപ്പിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ സലാലയിൽ പോയ സമയത്ത് ഇപ്പം ആ ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് കച്ചവട സാധ്യതകൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഖരീഫ് സീസൺ എന്ന് പറയുന്നത്. ഈ ഒരു 3 മാസക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ സലാലയിൽ ഒരു വർഷത്തെ കച്ചവടത്തിൻ്റെ വിറ്റുവരവ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സലാലയിലെ ജനങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പ്രവാസി സമൂഹങ്ങളുണ്ട് സലാലയിൽ. പ്രധാനമായിട്ടും ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടുമുള്ള ആൾക്കാർ അവിടെയുള്ളത്. മലയാളി പ്രവാസികളും ഒരുപാട് പേരുണ്ട് കേട്ടോ സലാലയിൽ. കേരളത്തോട് സമാനതയുള്ള കാലാവസ്ഥയായതുകൊണ്ട് കേരളത്തിൽ വളരുന്ന മിക്ക ഫലവൃക്ഷങ്ങളും സലാലയും വളരുന്നു. അതുകൊണ്ട് തന്നെ സലാല കാണുമ്പോൾ, ഒരു മലയാളിക്ക് സലാല കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ പോയതുപോലെ ഒരു ഫീലും കിട്ടും. സലാലയിലേക്ക് കയറിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചിട്ട് രണ്ട് സൈഡുമുള്ള ഒരുപാട് തെങ്ങുകളാണ്. ശരിക്കും ഒമാനിൽ, സൊഹാറിൽ അല്ലെങ്കിൽ മസ്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരുപാട് ഈത്തപ്പണ വൃക്ഷങ്ങൾ കാണാം. പക്ഷേ സലാലയിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിച്ചില്ല ഒരുപാട് തെങ്ങുകൾ. അവർ റോഡിൻ്റെ 2 സൈഡിൽ തെങ്ങുകളൊക്കെ നട്ടിട്ട് ഈത്തപ്പഴ പോലെ തെങ്ങുകളാണ് അവിടെ കാണാൻ സാധിച്ചത്. അത് തന്നെ നമുക്ക് കണ്ണിന് ഒരുപാട് കുളിര് നേകുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് മസ്കറ്റിൽ നിന്ന് വിട്ടിട്ട് വെള്ളിയാഴ്ച ഉച്ചക്ക് 10-11 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മൾ സലാലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നേരെ റൂമിൽ പോയി കുളിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സലാല ഉണ്ടായിരുന്ന സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചു. ജുമാ നിസ്കരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ പള്ളിയിൽ പോയ സമയത്തുണ്ടായിരുന്നു വലിയ ആ സലാല ടൗണിൻ്റെ നടുക്കായിട്ടൊരു വലിയൊരു പള്ളി. അവിടെയാണെങ്കിൽ ഒരുപാട് രാജ്യക്കാരെ കാണും. ഒമാനികളായിട്ടും അതേപോലെ തന്നെ പാകിസ്ഥാനി, ബംഗാളി, പിന്നെ മലയാളി, ഒരുപാട് പേര് പല വിധത്തിലുള്ള പല കോസ്റ്റ്യൂമിലുള്ള ഒരുപാട് പേരാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്നുള്ളത് നമ്മുടെ ഈ ഗൾഫിലൊക്കെ പോകണം, അപ്പോഴേ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ജുമാ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രഞ്ജുവും ജോണും റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെയും കൂട്ടി നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇമ്രാൻ അലൈഹി ഇസ്ലാമിൻ്റെ ഖബറടുത്തേക്കായിരുന്നു. ആ ഒരു ഖബറട് എന്ന് പറയുന്നത് ഒരുപാട് നീട്ടം കൂടുതലുള്ള ഒരു ഖബറായിരുന്നു. അവൾ ഇമ്രാൻ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ഫാദറാണ്, ഉപ്പയാണ് നമ്മുടെ ഇമ്രാൻ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറടാണ് നമ്മളിപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഖബറിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അതിശയിച്ചു പോകും. ഓ, ഇത്ര വലിയ മനുഷ്യൻ ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അത്രക്കും ഒരു നീട്ടം കൂടിയിട്ടുള്ള ഒരു ഖബറാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പിക്ചറാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറാണ്. അതിനുശേഷം ഇതിനെ വിപുലീകരിച്ചിട്ട് ഈ ഒരു ലെവലിലേക്ക് ചെയ്തു വെച്ചു, അതിനൊരു അറയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഖബറിനെ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഈ ഒരു ഖബറിനെ പരിപാലിക്കുന്ന ഒരു ബംഗാളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറയുന്ന വാക്ക് നിങ്ങൾക്ക് കേൾക്കാം. जनाब नबी इमरान अलैहि सलाम और मरियम अलैहि सलाम का बाबा और ये जो है 30 मीटर लंबा अंदर जो पुराना फोटो देखा इसका वो पहले का कब्र का है 50 साल पहले ऐसा ही था 50 साल हुआ बनाया सर 50 साल का पहले बनाया ये जी पहले था लेकिन खुला था अभी ये बनाया 150 साल ओके फाइन. അപ്പോൾ അദ്ദേഹം പറയുന്നത് നബി ഇമ്രാൻ അലൈഹി ഇസ്ലാമിൻ്റെ കബറിടമാണ് ഈ കാണുന്നതെന്നാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കബറെന്ന റെക്കോർഡ് നബി ഇമ്രാൻ അലൈഹി ഇസ്ലാമിൻ്റെ ഈ ഒരു കബറിന് സ്വന്തമായിട്ടുണ്ട് കേട്ടോ. പ്രവാചകൻ ഇമ്രാൻ അലൈഹി ഇസ്ലാം എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാന ഇസ്ലാമിക പ്രവാചകൻ്റെ വിഷമ സ്ഥലം കൂടിയാണ് ഇത്. ഈ 41 അടിയോളം നീളമുള്ള ഈ ഒരു കബറിടത്തിന് നിഗൂഢമായ നീളമുണ്ട് അനുയായികളെയും സന്ദർശകരെയും കൗതുകപ്പെടുത്തുന്നുണ്ട്. ദോഫ മലനിരകളിലാണ് ഈ ഒരു ശവകുടീരം അല്ലെങ്കിൽ ഈ ഒരു കബർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇമ്രാൻ നബിയുടെ കബർ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടത് ഒരു ചന്തയിലേക്കാണ്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയ ആ ഒരു ഫീലാണ്.
ഒമാനിന്റെ കേരളത്തിലാണ് എന്റെ പറയും. കാരണം ഈ പപ്പായ പഴം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അതിശയമില്ല. കാരണം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് കാണാനായിട്ടാണ് നമ്മൾ ഒരു 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഉറങ്ങാതെ ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. സംഭവം ശരിക്കും അതെ എല്ലാ സമയവും ഉണ്ടാവുമോ ഇവിടെ? ഇങ്ങനെ ഇവിടെ ഈ സമയത്ത് വരാറുള്ള അന്നേരം ഇത് കാണാറുണ്ട്. ഏകദേശം ചോപ്പ് ഇളനീർ കാണുന്നുണ്ട്, അത് ശ്രീലങ്കൻ ഇളനീരും കൂടി ഇവിടെ വരാറുണ്ട് സാധാരണ. ശ്രീലങ്കൻ്റെ ഇളനീർ ഇത് ഇപ്പൊ ഇവിടെ ഈ നമ്മളിപ്പം കാണുന്ന സാധനങ്ങളിൽ ശരിക്കും ഇവിടെ വിളവെടുത്ത തൊട്ടാണ് ഇവിടെ വരുന്നത്. 3 വട്ടം വന്നപ്പോൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഓഫ് സീസണിലുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ സീസണാണ് നടക്കുന്നത് ഖരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ആ സമയത്തായത് കൊണ്ട് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഖരീഫ് സീസണിൽ മാത്രമാണ് ശരിക്കും ഈ ഒരു ചന്തയും ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ മുത്ത് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു അല്ലേ. അപ്പൊ റിയാസ് നമുക്ക് പിന്നെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോ ഞാൻ കാണുന്നത് അപ്പൊ ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ പെരുന്നാൾ ഇന്നത്തെ ശരിക്ക് മഴ നേരത്തെയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് മഴയോട് മഴ അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു ഇത് സാഹചര്യം അങ്ങനെ അതൊരുപാട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ കരിപ്പിച്ച എന്ന് പറയുന്നത് ശരിക്കും ഈ മഴ ഈ ഒരു ആൾക്കാർ വരുന്നത് അല്ലാതെ ഇവിടെ ഒരു ആഘോഷം അങ്ങനെ എന്തെങ്കിലും ആഘോഷമുണ്ട്. പല ഭാഗത്തും മർജാൻ അങ്ങനെയുള്ള ഇവിടെ നമുക്ക് ശരിക്കുമെങ്കിൽ ഇവിടെ കടലിലേക്ക് ഈ ഒരു കാണാൻ നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. കാണാപ്പോ ഇവിടെ നമ്മൾ ആഫസത്തിലെ ആദ്യം വന്നു ഒരുപാട് അതെ. അതുപോലെ മർബാദ് എന്താണ് നമുക്ക് ഇപ്പം പോയാൽ സീസണിനെ കുറിച്ചിട്ടും ആ ചന്തയെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി ഇസ്ലാമാബാദ് സ്വീകരിച്ച് സലാലയിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ചേരമാൾ പെരുമാളിൻ്റെ ആ ഒരു കബറുകളും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് റൂമിലേക്കാണ്. കാരണം 10-12 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വീണ്ടും യാത്ര തന്നെയായി. ഫർഷു ഏകദേശം ടയേർഡായിരുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെ കണ്ടത് മനോഹരം, ഇനി കാണാൻ പോകുന്നത് അതിമനോഹരം എന്നുപോലെ. അടുത്ത വീഡിയോസ് തുടർന്ന് കാണുക. അപ്പോൾ പുതിയ വീഡിയോസുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നിങ്ങളിൽ നിന്ന് വിടപ്പെടുന്നില്ല ഫിനാസ് അബൂബക്കർ.